generally proteins interact with DNA using their alpha helix with the major groove of DNA. അവരുടെ ആൽഫ ഹെലിക്സ് യൂസ് ചെയ്തുകൊണ്ടാണ് പ്രോട്ടീൻസ് ഡി എൻ എ ഇന്ററാക്ട് ചെയ്യുന്നത്. ഡി എൻ എയിൽ എവിടെയൊക്കെ ഇന്ററാക്ട് ചെയ്യുക വെച്ചാൽ, ഇന്ററാക്ട് ചെയ്യുന്നത് ഡി എൻ എയുടെ മേജർ ഗ്രൂവിലേക്കാണ് ഇന്ററാക്ട് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. ഇവിടെ ബൈൻഡിങ് വരുന്നത് ആൽഫ ഹെലിക്സ് ഡി എൻ എയുടെ മേജർ ഗ്രൂവിലേക്കല്ല ഇന്ററാക്ഷൻ നടത്തുന്നത്, പകരം ബീറ്റ സബ്യൂണിറ്റ്, ബീറ്റ ഷീറ്റ്സ്. ദി ടി ബി പി ഇൻസേർട്ട് ദർ ബീറ്റ ഷീറ്റ്സ് ഇൻ ടു ദി മൈനർ ഗ്രൂവ് ഓഫ് ഡി എൻ എ. Here the minor groove of Tata. Tata's minor groove like a transcription factor 2D and TBP beta subunits inserted. So here the interacting factor is not alpha helix but beta pleated sheets of TBP which interacts with the minor groove of DNA. DNA's minor groove like interact with. കാരണം ഈ ഇന്ററാക്ഷൻ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഈ ഇന്ററാക്ഷൻ ഡീസ്റ്റെബിലൈസ് ചെയ്യണം. ഡി എൻ എ ഡീസ്റ്റെബിലൈസ് ചെയ്ത് ഈ ക്ലോസ്ഡ് കോംപ്ലക്സിനെ ഓപ്പൺ കോംപ്ലക്സ് ആക്കി മാറണം. അപ്പോൾ ഇന്ററാക്ഷൻ നോർമലി ഉള്ള ഇന്ററാക്ഷൻ പോരാ. ആൽഫ ഹെലിക്സ് അത് എന്താ പറയുക, മേജർ ഗ്രൂപ്പിലേക്ക് ഇന്ററാക്ട് ചെയ്താൽ പോരാ, പകരം ഇവിടെ മൈനർ ഗ്രൂപ്പിലേക്ക് ബീറ്റ പ്ലീറ്റഡ് ഷീറ്റ് ഇന്ററാക്ട് ചെയ്ത് തന്നെ വേണം. എന്നാൽ മാത്രമേ ഇതിനെ മെൽറ്റ് ചെയ്തിട്ട് ഇതിനെ ഓപ്പൺ കോംപ്ലക്സിൽ കൺവേർട്ട് ചെയ്യാനുള്ള പ്രോസസ് ഇനീഷ്യേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. രണ്ട് പ്രോട്ടീൻ, ഫസ്റ്റ് വൺ മോഡിഫയർ ഓഫ് ട്രാൻസ്ക്രിപ്ഷൻ 1 ആൻഡ് നെഗറ്റീവ് കോഫാക്ടർ 2. മോഡിഫയർ ഓഫ് ട്രാൻസ്ക്രിപ്ഷൻ ആൻഡ് നെഗറ്റീവ് കോഫാക്ടർ 2, ഈ രണ്ട് പ്രോട്ടീൻസിന്റെ സഹായത്തോടുകൂടി മാത്രമേ നമുക്ക് ഈ ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടർ 2Dയെ ഡാറ്റ എലമെന്റിൽ നിന്നും റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഫോർ ദ റിമൂവൽ ഓഫ് ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടർ 2D ഫ്രം ഡാറ്റ റിക്വയർ ദ അസിസ്റ്റൻസ് ഓഫ് 2 മോർ പ്രോട്ടീൻസ്, modifier of transcription and negative cofactor 2, MOT1 and MC2. ഇത് കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, ഇമ്പോർട്ടൻ്റ് പോയിന്റ് ആണ്. അപ്പോൾ എന്നാൽ മാത്രമേ ഇവിടെ റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമ്മൾ പറയുന്നത് ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടർ 2Bയുടെ മറ്റൊരു ഫംഗ്ഷൻ, 2B ഓൾസോ ഹെൽപ്സ് റിക്രൂട്ട് RNA polymerase to ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടർ 2F കോംപ്ലക്സ്. RNA polymerase 2F കോംപ്ലക്സിന്റെ റിക്രൂട്ടിങ്ങിന് കൂടെ സഹായിക്കുന്നുണ്ട് ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടർ 2B. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഈ സീക്വൻസിൽ അടുത്ത സ്റ്റെപ്പിൽ വരാൻ പോകുന്ന ആള് നമ്മളുടെ RNA polymerase 2 ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടർ 2F കോംപ്ലക്സ് ആണ് അടുത്തതായി വന്ന് ബൈൻഡ് ചെയ്യുക. സോ നെക്സ്റ്റ് ടു ദിസ് സ്റ്റെപ്പ് ദി RNA polymerase 2 അലോങ് വിത്ത് ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടർ 2F ബൈൻഡ്സ് ടു ദി കോംപ്ലക്സ്. അതിനുശേഷം ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടർ 2E ബൈൻഡ്സ്. അപ്പോൾ ഇതിൻ്റെ ഓർഡർ എങ്ങനെയാണ്, ആദ്യം 2D ബൈൻഡ് ചെയ്തു, ദെൻ 2B ഓർ A ബൈൻഡ് ചെയ്യുന്നു, അതിനുശേഷം വരുന്ന ആൾക്കാർ എന്ന് പറയുന്നത് ഞാൻ സീക്വൻസ് ആയി എഴുതുകയാണെങ്കിൽ, ദെൻ കംസ് RNA polymerase 2 ലോങ് വിത്ത് ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടർ 2F. 2F recruits RNA polymerase 2. ഈ കോംപ്ലക്സിന് റിക്രൂട്ട് ചെയ്യുന്നത് 2B. സോ RNA polymerase 2F കോംപ്ലക്സ് വരും. ദിസ് ഈസ് ഫോളോഡ് ബൈ ദിസ് RNA polymerase 2F കോംപ്ലക്സ് ഈസ് ഫോളോഡ് ബൈ ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടർ 2E. ദെൻ കംസ് ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടർ 2H. ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടർ 2H ആക്ച്വലി ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടർ 2E. This transcription factor 2E helps recruit transcription factor 2H. H in recruit in all factor 2E ayirikum recruit kiya. Appo ivada 2B RNA polymerase 2F complex in recruit in samayathu avir recruited avum, adini piragilayite 2E complex onnu bind cheyyum. 2E da function vannal 2H in recruit kiyalan 2E da function. 2H vannale promoter melting nadakkulu, because 2H possesses kinase as well as helicase activity. Transcription factor 2H possesses helicase as well as kinase activity. This 2H is recruited to the pre-initiation complex by transcription factor 2E. ഏതിന് ശേഷം 2F RNA polymerase 2 കോംപ്ലക്സിന് ശേഷമാണ് ഇവർ ഇത് റിക്രൂട്ട് ചെയ്യുക. വെൻ 2H കംസ് ഇറ്റ് ലീഡ്സ് ടു ദി മെൽറ്റിംഗ് ഓഫ് പ്രൊമോട്ടർ. വെൻ 2H ബൈൻഡ്സ് ഇറ്റ് കംപ്ലീറ്റ്സ് ദ പ്രീ ഇനീഷ്യേഷൻ കോംപ്ലക്സ് ഫോർമേഷൻ. അതോടുകൂടി പ്രീ ഇനീഷ്യേഷൻ കോംപ്ലക്സ് ഫോർമേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നു, 2H അതിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു, ഇറ്റ് മെൽറ്റ്സ് ദി പ്രൊമോട്ടർ. അപ്പോൾ ക്ലോസ്ഡ് പ്രൊമോട്ടർ ഓപ്പൺ പ്രൊമോട്ടറായിട്ട് ഈ സമയത്ത് മാറുന്നു. അപ്പോൾ ഒന്നുകൂടെ പറയുകയാണെങ്കിൽ,
we have specific elements on the DNA where transcription factors bind. 2D, by using their TBP, binds to data sequence, data elements on the promoter. Also, they can bind to other areas on the DNA using their TAF subunit. When 2D binds, it follows 2A or 2B binding. After 2B or 2A binding, RNA polymerase 2 transcription factor 2F complex binds to the already bound complex. Following 2F, RNA polymerase 2, 2E binds and recruits transcription factor 2H to the pre-initiation complex, and it leads to the completion of pre-initiation complex formation, and 2H helps initiate the melting of promoter and converts the closed promoter into open promoter. നമ്മൾ ബാക്ടീരിയയുടെ കേസിൽ പറഞ്ഞു ക്ലോസ്ഡ് പ്രൊമോട്ടർ ഓപ്പൺ പ്രൊമോട്ടർ ആക്കാൻ വേണ്ടിയിട്ട് ദർ ഈസ് നോ യൂട്ടിലൈസേഷൻ ഓഫ് എക്സ്ട്രാ എനർജി എടിപിയുടെ ആവശ്യം നമുക്ക് എടിപിയുടെ ആവശ്യം ബാക്ടീരിയയുടെ കേസിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടെ നമ്മളുടെ യൂക്കാരിയോട്സിൻ്റെ കേസിൽ 2H ഹെൽപ്സ് യൂട്ടിലൈസ് ദി ഹൈഡ്രോളൈസിസ് ഓഫ് എടിപി. എടിപി ഹൈഡ്രോളൈസിസ് ഇമ്പോർട്ടൻ്റ് ആണ് ഈ ക്ലോസ്ഡ് കോംപ്ലക്സിനെ ഓപ്പൺ കോംപ്ലക്സാക്കി മാറ്റാൻ, ആർക്ക്? 2Hനെ സംബന്ധിച്ച്. അപ്പോൾ ആ പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻ ബാക്ടീരിയ ദർ ഇസ് നോ നീഡ് ഓഫ് എ ടി പി, ഹൈ എനർജി മോളിക്യൂൾസ്, ഫോർ ദി കൺവേർഷൻ ഓഫ് ക്ലോസ്ഡ് കോംപ്ലക്സ് ഇൻ ടു ദി ഓപ്പൺ കോംപ്ലക്സ്. ബട്ട് ഹിയർ ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടർ 2H റിക്വയേഴ്സ് ദ യൂട്ടിലൈസേഷൻ ഓഫ് എ ടി പി ഫോർ ദി കൺവേർഷൻ ഓഫ് ക്ലോസ്ഡ് കോംപ്ലക്സ് ഇൻ ടു ദി ഓപ്പൺ കോംപ്ലക്സ്. ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടർ 2H റിക്വയേഴ്സ് എ ടി പി ഫോർ ദി കൺവേർഷൻ ഓഫ് ക്ലോസ്ഡ് കോംപ്ലക്സ് into open complex.